ഇവിടെ കൗണ്ടർ ഓപ്പൺ ആയില്ല. അപ്പൊ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. കൗണ്ടർ എന്താ വെച്ചാൽ ഓപ്പൺ ആയി കുറച്ചുകൊണ്ട് വരുമ്പോ കറക്റ്റ് 4 മണിക്കാണ് ഓപ്പൺ ചെയ്യാ. നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? പെരിയാമ്പലം. ഇത് കാണാൻ വന്നാണ്, എക്സ്പോ കാണാൻ വന്നാണ്. ഓ, ടിക്കറ്റിന്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല അല്ലേ, അതുകൊണ്ട് നിൽക്കുന്ന അങ്ങനെ. ഓ, കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഫുള്ള് സന്ദർശിച്ച് ആദ്യമായിട്ട് വരുന്നേ. അതെയതെ. അപ്പൊ ഓക്കെ, ശരി. ഓ, അതല്ലേ, അവിടെ കൗണ്ടർ ഓപ്പൺ ആയില്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ വന്നിട്ട്. 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി കറക്റ്റ് ടൈമിനാണ് പോയതാണ്. അപ്പോൾ ഇപ്പോൾ 4 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യല്. പക്ഷേ ഇപ്പോൾ 3 മണിയായിട്ടുള്ളൂ. നമുക്ക് ഇവിടെ അത് വീഡിയോ ക്യാമറ എടുക്കുന്ന കാരണം നമുക്ക് അലോഡ് വന്നാണ് നേരത്തെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ സംഭവങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിഷിൻ്റെ വലിയ വലിയ ഫിഷുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് അവിടെ ദോശമേള എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ ദോശമേള, അങ്ങനെ ഒരുപാട് മേളകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഫുഡിൻ്റെ ഒരു കൗണ്ടറും കൂടിയാണ്. ഇതുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എക്കോ ഫെസ്റ്റിലേക്ക് പോവാം. അങ്ങോട്ട് പോയി നോക്കാം. എക്കോൻ്റെ ഇതെന്താ, ഇത് ഫുഡിൻ്റെ കൗണ്ടറാണ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ 3 മണിയായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരാൾ പോലും ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വർക്ക് സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്കോ ഫെസ്റ്റ്, ഇതിൻ്റെ ഫിഷിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, വലിയ വലിയ ഫിഷുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫസ്റ്റ് പോയിൻ്റ് അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ 4 മണിയായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ കൗണ്ടർ തുറക്കാത്തത്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ ഈ 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതൊക്കെ ഫുള്ള് നമുക്ക് കാണാം. അപ്പോൾ ഈ MES കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഇത് സംഭവം നടക്കുന്നത്. ഇതേണ്ട, ഇതാണ്. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ആൾക്കാരുണ്ടായാലും തിരക്കുണ്ടായാൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് അധികം ആൾക്കാരില്ല. ഇതുണ്ട്, അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് കാത്തു നിൽക്കുന്നുണ്ട്. ആ കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. കറക്റ്റ് 4 മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ആവുക. അപ്പോൾ പൊന്നാനിൽ ഇതൊന്ന് എല്ലാവരും വന്ന് സന്ദർശിക്കുക കാണുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ കുറേ മൃഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, അപ്പുറത്ത് പാമ്പൊക്കെ ഉണ്ട്. ഇതേണ്ടാ, ഒറിജിനൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഐസ്ക്രീമൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ സംഭവം, ഐസ്ക്രീമിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, സ്റ്റാഫുകൾ എത്തിയില്ല. അതുപോലെ കുൽക്കി സർവത്ത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ വർക്കേഴ്സ് നിർത്തിയില്ല. എന്താ വെച്ചാൽ 4 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുക. വൈകിട്ട് 4 മണിക്കാണ് ഓപ്പൺ ആവുക. ആ പറഞ്ഞോളൂ, അപ്പുറത്തെ ആൾക്കാർ വിളിക്കുന്നു. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ, അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് പോകപ്പോൾ. ഇതല്ലേ ഇവിടെ പാമ്പിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, കൊണ്ടുവന്ന് കാണിക്കാൻ നല്ല രസമാണ് സംഭവം. കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു സംഭവമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഈ പൊന്നാനിലുള്ള എക്കോ എക്സ്പോയിൽ വന്ന് എല്ലാവരും സന്ദർശിക്കുക, എൻജോയ് ചെയ്യുക. നമ്മളെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യലാണല്ലോ. എന്നാലേ നമ്മളെ മനസ്സിന് സന്തോഷം വരും. അപ്പോൾ വീട്ടിലിരിക്കാതെ പുറത്തൊക്കെ അതിൻ്റെ ടൈമിലിറങ്ങി സഞ്ചരിക്കുക, ടൂറുകളൊക്കെ പോവുക. ഒരുപാട് മിഠായികളുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കണ്ടില്ല കുറേ നമ്മളെ ഇതുണ്ട്. അതൊക്കെ നമ്മളെ പണ്ടത്തെ ഐറ്റംസുകൾ, കുറേ നമുക്കൊരു ഓർമ്മപ്പെടുത്തുന്ന ഐറ്റംസുകളാണ് ഈ മിഠായികളൊക്കെ. പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇതാണ്. ഇപ്പോഴൊക്കെ കണ്ടില്ലേ പുതിയതായിട്ട് ഇറക്കി കൊണ്ട് കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. പിന്നെ ഇവിടെ അതാ തൊപ്പിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ അതാ ജീവിക്കാൻ്റെ പുരാവസ്തു ശേഖരത്തിൻ്റെ ഉണ്ട്. അവിടെ അവർ പ്രദർശനം വെച്ചിട്ടില്ല, ആൾ എത്തിയില്ല എന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് വെക്കും. അത് അപ്പോൾ നമ്മൾ ഈ അക്വസ്പെസ് എക്സ്പോൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതുണ്ടല്ലേ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്, കുറേ കളി സാധനങ്ങളുണ്ട്, അപ്പുറത്ത് ചെരുപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പുരാവസ്തുക്കൾ നമ്മളെ മുജീവിക്കാതെ ഒരുപാട് അങ്ങനെ കുറേ നാണയം ഇതൊക്കെ ഒരുക്കിയ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോവാം, അതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
പറയാണ്ടില്ല നമ്മളെ പണ്ടത്തെ ഒരുപാട്.